ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഉരുകി തെളിഞ്ഞ അക്ഷരങ്ങളാണ് കവി മനോജ് ഏച്ചി ചി കൊവലിൻ്റേത് കോൺക്രീറ്റ് ജോലി ചെയ്യുന്ന മനോജ് കുത്തിക്കുറിക്കുന്ന കവിതകൾ രണ്ട് സമാഹാരങ്ങളിലായി വെളിച്ചം കണ്ടിട്ടുണ്ട് കടലാസു തോണി മറുകരയോ മഹാസമുദ്രമോ ലക്ഷ്യത്തിലില്ല മുന്നിലെത്തണമെന്നോ മുങ്ങരുതെന്നോ തെല്ലും ആഗ്രഹവുമില്ല താഴ്ന്നു പോകും വരെ എങ്ങോട്ടെന്നില്ലാതെ ഒഴുകണം കരങ്ങളെയും കാണാൻ കൊതിച്ച കണ്ണുകളെയും മനോജ് കണ്ട സ്വപ്നങ്ങളത്രയും അക്ഷരങ്ങളായിരുന്നു ജീവിതത്തിന്റെ ആഴവും പരപ്പും കരുത്തും നിറയുന്നതാണ് മനോജ് ചിക്കോവലിന്റെ കവിതകൾ കാസർഗോഡ് കാലിക്കടവ് സ്വദേശിയായ മനോജ് പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർമ്മാണ തൊഴിലാളിയായി വായനയോടും എഴുത്തിനോടും ഇഷ്ടം കൂടി മുപ്പത് വർഷത്തോളമായി കോൺക്രീറ്റ് ജോലി ചെയ്യുന്ന മനോജ മനസ്സിൽ തോന്നുന്നത് എവിടെയൊക്കെയോ കുത്തി പക്ഷേ എഴുത്തുകൾ അത്രയും ആരുമറിയാറ് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു പതിവ് രണ്ടായിരത്തി പതിനാറ് മുതൽ സമൂഹ മാധ്യമങ്ങളിൽ എഴുത്തു തുടങ്ങിയതോടെ സുഹൃത്തുക്കൾ പിന്തുണയുമായി എത്തി അതൂർജ്ജമാക്കി എഴുത്തിൽ സജീവമായി രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങി നക്ഷത്രങ്ങളുടെ കാവലാൾ മുമ്പ് എഴുതുമായിരുന്നു ജോലിക്കടയിലൊക്കെ വിശ്രമ സമയങ്ങളിലും അതിനിടയിലൊക്കെ മനസ്സിൽ വരുന്ന വരികൾ കുറിച്ചിടുന്നു പിന്നീട് അത് പുസ്തകങ്ങളിലൊക്കെ മാറ്റുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു മുമ്പെയൊക്കെ എഴുതിയാൽ പേപ്പറിലൊക്കെ എഴുതി അത് എവിടെയെങ്കിലും നഷ്ടപ്പെടും അങ്ങനെ സൂക്ഷിച്ചു വെക്കുകയോ അത് പുറം ലോകം കാണിക്കാനോ ഒന്നും ശ്രമിക്കാറില്ല ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ശേഷം പിന്നെ കൂടുതൽ അതിന് സപ്പോർട്ട് കിട്ടി അങ്ങനെ എഴുതാൻ കൂടുതൽ കൂടുതൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് കവിതാ സമാഹാരങ്ങളിലേക്ക് എത്തിപ്പെട്ടത് ജോലിക്കിടയിലും കടലാസും പേനയും എപ്പോഴും കയ്യിലുണ്ടാവും മനസ്സിലെ ചിന്തകൾ കടലാസിലേക്ക് പകർത്തി വെക്കും സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കുള്ള ചൂണ്ടുവിരലാകുന്ന അക്ഷരങ്ങൾ വട്ടക്കണ്ണട ഞാൻ തിരക്കിട്ട് മഹാത്മാവിനെ വരച്ചു തീർത്തു തിരക്കൊഴിഞ്ഞൊരു നേരം നോക്കിയപ്പോൾ വട്ടക്കണ്ണടയില്ല മുഖത്ത് വിട്ടുപോയിരിക്കുന്നു വിട്ടുപോയൊരു കണ്ണട വരച്ചു ചേർക്കുവാൻ പെൻസിൽ എടുത്തപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മഹാത്മാവ് ചൊല്ലി വേണ്ട എനിക്ക് ആ കണ്ണട വയ്യ നാടു നാടുകാണെ ഇന്നു നീ മറന്നത് എൻ്റെ കണ്ണട മാത്രം നാളെ എൻ്റെ പേരുപോലും ഓർത്തെന്നു വരികയില്ല ഈ നാട് കഴിഞ്ഞ വർഷം നിഴലെന്ന സമാഹാരം കൂടി മനോജിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്